ഹായ് ഫ്രണ്ട്സ്, ധന്നുസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ മേടിച്ച ഒരു 3-seater സോഫയുടെ റിവ്യൂ പറയാനാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ എനിക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ട് വഴി മേടിച്ച ഒരു 3-seater സോഫയാണ്. ഞാൻ നേരത്തെ ഒരു സോഫ കം ബെഡിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. സോഫ കം ബെഡിൻ്റെ റിവ്യൂസ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാം. ഫ്ലിപ്കാർട്ടിൽ സൽമാൻസ് ഓക്ക് ഫാബ്രിക് 3-seater സോഫയിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. റിവ്യൂസൊക്കെ നല്ലതായിരുന്നു വാങ്ങിച്ചു നോക്കിയപ്പോൾ. അങ്ങനെയാണ് ഞാനിത് മേടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു 2-seater സോഫ നേരത്തെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സോഫ കം ബെഡാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഒരു കളറിൻ്റെ ഒരു 3-seater കൂടി വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയത്. അപ്പോൾ അതിൻ്റെ സെയിം കളർ തന്നെയാണ് എനിക്ക് കിട്ടിയത്. റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല അഭിപ്രായമാണ് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ഓർഡർ കൊടുക്കുന്നത്. ഇത് വീട്ടിലെത്തിയപ്പോഴും ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. നല്ല ക്വാളിറ്റി ആയിരുന്നു ഈ ഒരു സോഫയ്ക്ക്. ഭയങ്കര വെയിറ്റും ആയിരുന്നു ഇതിന്. പിന്നെ കാണാൻ അടിപൊളി ലുക്കാണ്, നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ സോഫയ്ക്ക് മാച്ചായിട്ട് സെയിം കളർ തന്നെയാണ് ഓർഡർ കൊടുത്തത്. ഒരു 8-9 ദിവസം ആയപ്പോഴാണ് എനിക്ക് ഓർഡർ കൊടുത്ത ശേഷം ഇത് ഡെലിവറി ആയത്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫോമാണ് അവരിതിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ജൂട്ടാണ്. നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ തുണിക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ പല കളറ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിളാണ്. ഇതിൻ്റെ ബ്ലാക്കും ബ്ലൂവും ഗ്രേയും ഒക്കെ നമുക്ക് അവൈലബിളാണ്. റിവ്യൂസൊക്കെ വായിച്ചു നോക്കിയപ്പോൾ അതിലൊക്കെ നല്ല അഭിപ്രായമാണ് കൊടുത്തിരുന്നതെങ്കിലും എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ 7 ദിവസത്തെ റിട്ടേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ ഓർഡർ കൊടുത്തു. വന്ന ശേഷം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സോഫ തന്നെയായിരുന്നു. ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. ഈ ഒരു സെയിം സോഫ തന്നെ പല കമ്പനികൾ ഫ്ലിപ്കാർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതിലും പല റേറ്റാണ് കൊടുത്തേക്കുന്നത്. മെറ്റീരിയൽസിൽ ഡിഫറൻസ് വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ റിവ്യൂസ് നോക്കിയിട്ടാണ് ഇതിന് ഓർഡർ കൊടുത്തത്. ഈ ഒരു സോഫയുടെ റേറ്റ് വരുന്നത് 9,000 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. വേറെ ഫ്ലിപ്കാർട്ടിൽ തന്നെ വേറെയുള്ള കമ്പനികളിലും ഈ സെയിം സോഫ അവർ സെയിലിന് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ 10,000 രൂപയ്ക്കൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 9,000 രൂപയ്ക്ക് ഇത് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ഒരു മെഷർമെൻറ്റും കൂടി ഞാൻ പറയാം. കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ചില ഡൗട്ടായിരിക്കും അവരുടെ ഹാളിലൊക്കെ ഇത് സ്യൂട്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റും കൂടി ഞാനൊന്ന് പറയാം. ഇതിൻ്റെ നീളം വരുന്നത് 74 ഇഞ്ചാണ്. വീതി 26 ഇഞ്ച്. സീറ്റിൻ്റെ വീതി വന്നിട്ട് 22 ഇഞ്ചും. ഇതിൻ്റെ ഹൈറ്റ്, അതായത് സീറ്റ് വരെയുള്ള ഹൈറ്റല്ല, മൊത്തത്തിലുള്ള ഹൈറ്റാണ് ഞാൻ പറയുന്നത്, 34 ഇഞ്ചുമാണ് വരുന്നത്. പിന്നെ എനിക്കിത് ഫ്രീ ഡെലിവറി തന്നെയായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഒരു സോഫയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ ഒരു 2-seater മേടിച്ചതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതും അത് നല്ല ക്വാളിറ്റി ആയിരുന്നു. രണ്ടും സെയിം കളർ തന്നെയാണ് ഞാൻ ഹാളിലിട്ടത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ബ്ലാക്കും ഗ്രേയും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഹാളിൽ ഏത് കളറ് പെയിൻ്റാണോ അടിച്ചേക്കുന്നത് അതിന് സ്യൂട്ടായിട്ടുള്ള കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് തറയിൽ നിന്ന് സീറ്റിലേക്കുള്ള ആ ഒരു പൊക്കം കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നി. ഞാൻ നേരത്തെ ഒരു സോഫ കം ബെഡ് മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ സോഫയ്ക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് സീറ്റിന്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സോഫയ്ക്ക് ഹൈറ്റ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സോഫയുടെ ഡീറ്റെയിൽസ് വരുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. താങ്ക് യു.